ഹലോ എഞ്ചിനീയേഴ്സ്, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ വരുന്ന ഒരു ചെറിയൊരു പാർട്ടാണ് അല്ലേ, നമ്മൾ ഹൈവേ എഞ്ചിനീയറിംഗ് പറയുന്നുണ്ട് അതിൻ്റെ അകത്ത്, അതുപോലെ തന്നെ നമ്മുടെ എന്താണ് റെയിൽവേ എഞ്ചിനീയറിംഗ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ അതിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. നമുക്ക് മേ ബി ഒരു ഒന്നോ രണ്ടോ മാർക്കിനൊക്കെയുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണ് ഈ ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് അല്ലേ. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് മെയിൻലി ഫ്രെയിം ചെയ്തിരിക്കുന്നത് ഒരു ടോപ്പ് ടു ബോട്ടം, അതായത് നമ്മുടെ സിലബസിൽ പ്രതിപാദിക്കുന്ന എല്ലാ ടോപ്പിക്സും അല്ലെ. നമ്മൾ അതിൽ നിങ്ങൾ സിലബസ് നോക്കിയ ആൾക്കാർക്ക് അറിയാം, നമ്മൾ മെയിൻലി കോമ്പണന്റ് പാർട്സ് ഓഫ് ബ്രിഡ്ജ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിഡ്ജസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് കൾവേർഡ്സ്, അതുപോലെ തന്നെ ഫൗണ്ടേഷൻ അല്ലെ, കോഫർ ഡാം കേസൻസ് ഒക്കെ വ്യക്തമായിട്ട് അവിടെ എടുത്ത് നമുക്ക് ആ ഒരു സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ആ എല്ലാ ടോപ്പിക്സിലേക്ക് കൂടിയും ഒന്ന് സ്കിം ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു 10 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു മേ ബി നമ്മൾ ഈ പറയുന്ന 10 ക്വസ്റ്റ്യൻസിന്റെ ഇടയിൽ, അതുപോലെ അതിന്റെ കൂടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽ ചിലപ്പം നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിന് ചോദിക്കാവുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് വിളിച്ചിരിപ്പുണ്ടാവാം അല്ലേ. അപ്പൊ അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് നമുക്ക് ഈ ഒരു ബ്രിഡ്ജ് എഞ്ചിനീയറിംഗിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അപ്പൊ ആദ്യം തന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കോമ്പണന്റ് പാർട്സ് ഓഫ് ബ്രിഡ്ജസിലേക്ക് കൂടെ പോയിട്ട് പിന്നെ നമ്മുടെ ക്ലാസിഫിക്കേഷൻ, അതുപോലെ ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ നമ്മുടെ കൾവേർട്സിന്റെ ഒക്കെ ഒരു ഒന്ന് രണ്ട് മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ. എന്താണ് ഒരു കോമ്പണന്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ, അതായത് വാട്ട് ഈസ് ദ റൈസിൻ ലെവൽ ഓഫ് റിവർ വാട്ടർ ഡ്യൂ ടു ഒബ്സ്ട്രക്ഷൻ ഓഫ് എ ബ്രിഡ്ജ് കോൾഡ് അല്ലെ. അതായത് നമ്മൾ പറയുന്നത് പോലെ ഒരു റിവർ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ സിമ്പിളായിട്ട് ഒരു ചെറിയൊരു നമ്മുടെ വീടിന്റെ ഒക്കെ അടുത്തേക്ക് കൂടെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഒഴുകി പോകുന്നതിന്റെ നേരെ മുന്നിൽ കൊണ്ടിട്ട് ഒരു കല്ലെടുത്ത് കൊണ്ടിട്ട് തന്നെ സംഭവിക്കുക അല്ലെ. വെള്ളമൊക്കെ അതിന്റെ ചുറ്റിലേക്ക് കൂടി ഇങ്ങനെ ഒഴുകി പോകും, പക്ഷെ നടുക്ക് ആ കല്ലൊരു ഒബ്സ്ട്രക്ഷൻ ആയത് കാരണം ആ കല്ലിന്റെ തൊട്ട് മുന്നേ ചെറിയൊരു റൈസ് ഇൻ വാട്ടർ ലെവൽ ഉണ്ടാവും അല്ലെ. സോ സെയിം കാര്യം തന്നെ നമ്മളൊരു ഒരു പുഴക്ക് നടുക്ക് ഒരു ബ്രിഡ്ജിന്റെ പിയർ അല്ലെ, ബ്രിഡ്ജ് പിയർ കൺസ്ട്രക്ട് ചെയ്താല് അല്ലെ, ഇവിടെ ഒരു ബ്രിഡ്ജ് പിയർ, ആ പിയറും എബട്ട്മെന്റും നമ്മുടെ ഡിഫറൻസ് എന്താണ്? എബട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി എൻഡ് സപ്പോർട്ടിന് എബട്ട്മെന്റ്സ് എന്ന് പറയുന്നു, അതേസമയത്ത് ഇന്റർമീഡിയറ്റ് സപ്പോർട്ടിനാണ് നമ്മൾ പിയേഴ്സ് എന്ന് പറയുന്നത് അല്ലെ, ബ്രിഡ്ജ് പിയേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. സോ ഈ പിയേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത് കാരണം അവിടെ ഒബ്സ്ട്രക്ഷൻ വന്നു അല്ലെ, ആ ഒബ്സ്ട്രക്ഷൻ വന്നത് കാരണം അവിടെ ഒരു റൈസ് ഇൻ വാട്ടർ ലെവൽ ഉണ്ടാവും അല്ലെ. പിന്നെ ബാക്കി രണ്ട് സൈഡിലേക്ക് കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ടാവും, എന്നാലും ആ ഒരു ബ്രിഡ്ജ് പിയറിന്റെ തൊട്ട് മുന്നിൽ ഒരു ഒബ്സ്ട്രക്ഷൻ കാരണം ഒരു റൈസ് ഇൻ വാട്ടർ ലെവൽ ഉണ്ടാവും അല്ലെ. അപ്പൊ അതിന് പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത് അല്ലെ. അതായത് ഹൈ ഫ്ലഡ് ലെവൽ ആണോ? ഹൈ ഫ്ലഡ് ലെവൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? ഹൈ ഫ്ലഡ് ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലഡിന്റെ സമയത്ത് വരുന്ന മാക്സിമം വാട്ടർ ലെവൽ അല്ലെ, അവിടെയാണ് ഹൈ ഫ്ലഡ് ലെവൽ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ അവിടെ നോർമൽ ഫ്ലഡ് ലെവൽ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ, അത് യൂഷ്വലി ഉണ്ടാവുന്ന ഒരു ലെവൽ ഓഫ് വാട്ടർ നോർമൽ ലെവൽ എന്ന് പറയുന്നു. അതേപോലെ ഫ്ലഡിന്റെ സമയത്ത്, മാക്സിമം ഫ്ലഡിന്റെ സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു വാട്ടർ ലെവലിനെയാണ് നമ്മൾ ഹൈ ഫ്ലഡ് ലെവൽ എന്ന് പറയുന്നത് അല്ലെ. പിന്നെ ഫ്രീ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീ ബോർഡ് എന്ന് പറഞ്ഞാൽ ഈ ഹൈ ഫ്ലഡ് ലെവലും അതുപോലെ ബ്രിഡ്ജിന്റെ അണ്ടർ സൈഡും തമ്മിലുള്ള ആ ഒരു ഹൈറ്റ്, ആ ഒരു വെർട്ടിക്കൽ സെപ്പറേഷനെയാണ് നമ്മൾ ഫ്രീ ബോർഡ് എന്ന് പറയുന്നത്. അതുപോലെ ഫ്രീ ബോർഡിന്റെ വാല്യൂ നമ്മൾ യൂഷ്വലി ബ്രിഡ്ജിന്റെ കേസിൽ സ്പെസിഫൈ ചെയ്യുന്നത് 0.5 meters ആണ്. ഓക്കെ, അപ്പൊ അതാണ് ഫ്രീ ബോർഡിന്റെ കേസ് അല്ലെ. ഇനി റൺ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? റൺ ഓഫ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ മഴ പെയ്തതിന് ശേഷം ഒഴുകിപ്പോകുന്ന ആ ഒരു വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി അല്ലെ, ആ ഒരു വെള്ളത്തിന്റെ ഡിസ്ചാർജിനാണ് നമ്മൾ റൺ ഓഫ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഇതൊന്നുമല്ല, നമ്മുടെ ആൻസർ എന്താണ്? എഫ്ലക്സ് ആണ്. അതായത് റൈസ് ഇൻ വാട്ടർ ലെവൽ ഡ്യൂ ടു ദ കൺസ്ട്രക്ഷൻ, അത് ഒബ്സ്ട്രക്ഷൻ ഡ്യൂ ടു ദ ബ്രിഡ്ജ് പിയർ അല്ലെ, അതാണ് എഫ്ലക്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? സി ആണ് അല്ലെ. അപ്പൊ ആൻസർ ഈസ് എഫ്ലക്സ്. അത് നിങ്ങൾ ഓർത്ത് വെക്കുക, ആ ഒരു ചേഞ്ച് ഇൻ വാട്ടർ ലെവൽ ഡ്യൂ ടു ദ ബ്രിഡ്ജ് ഒബ്സ്ട്രക്ഷൻ, ബ്രിഡ്ജിന്റെ പിയർ കാരണമുള്ള ആ ഒരു ഒബ്സ്ട്രക്ഷൻ കാരണം ഉണ്ടാകുന്ന റൈസ് ഇൻ വാട്ടർ ലെവൽ നമ്മൾ എഫ്ലക്സ് എന്ന് പറയുന്നത് അല്ലെ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് എ ടൈപ്പ് ഓഫ് വിങ് വാൾ ഇഫ് ദി ആംഗിൾ ഓഫ് സ്പ്ലേ ഈസ് 90 degrees അല്ലെ. വിങ് വാൾ എന്തായിരുന്നു? നമ്മളെ എബട്ട്മെന്റ്, രണ്ട് സൈഡിലും എബട്ട്മെന്റ് ഉണ്ട്, റിവർ ഇതിലേക്ക് കൂടി ഒഴുകുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഈ എബട്ട്മെന്റിന്റെ സൈഡിലൊക്കെയുള്ള എംബാങ്ക്മെന്റ് അല്ലെ, എംബാങ്ക്മെന്റ് എന്ന് പറയുന്നത് സോയിൽ ഫില്ല് ചെയ്താവും അല്ലെങ്കിൽ അവിടെ ഓൾറെഡി ഉള്ള റിവർ ബാങ്ക് ആയിരിക്കാം അല്ലെ. അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിന് ഒരു മേസൺറി അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു വാൾ അവിടെ കൺസ്ട്രക്ട് ചെയ്യാറുണ്ട് അല്ലെ, ഈ എബട്ട്മെന്റിന് ചുറ്റിയിട്ട് അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു വാളിനെയാണ് നമ്മൾ വിങ് വാൾ എന്ന് പറയുന്നത് അല്ലെ. ഇതാണ് നമ്മൾ പറയുന്ന വിങ് വാൾ, അതായത് അവിടെ വരുന്ന ഇറോഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് ആ ബാങ്കിനെ പ്രൊട്ടക്ട് ചെയ്ത് എബട്ട്മെന്റ്സിന്റെ സൈഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന വാൾസ് ആണ് വിങ് വാൾസ് അല്ലെ. ആ വിങ് വാൾസിന്റെ ആംഗിൾ ഓഫ് സ്പ്ലേ 90 degrees ആണെങ്കിൽ, അതായത് ഈ ഒരു ആംഗിൾ അല്ലെ, അതായത് എബട്ട്മെന്റ് ഇങ്ങനെ പോകുന്നു,
അതേ ആംഗിൾ അല്ലെ, 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ അല്ലെ, റിവർ ഫ്ലോ ആയിട്ട് 90 ഡിഗ്രി അല്ലെ. അങ്ങനെയുള്ള കേസിൽ എന്താണ് അങ്ങനെയുള്ള വിൻവോൾസിന്റെ പേര് എന്നാണ് ചോദിക്കുന്നത് അല്ലെ. അതിന് പറയുന്ന പേര് എന്താണ്? സ്പ്ലേഡ് എന്താണ്? സ്പ്ലേഡ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കാണിച്ച പോലെ ഒരു ഇൻക്ലിനേഷനിലാണെങ്കിൽ നമ്മൾ അതിനെ സ്പ്ലേഡ് വിൻവോൾ എന്ന് പറയും. അതേസമയത്ത് ഈ കാണിച്ചിരിക്കുന്ന പോലെ 90 ഡിഗ്രി ആണ് ഇൻക്ലിനേഷൻ എങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? റിട്ടേൺ വിൻവോൾ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ 90 ഡിഗ്രിയിൽ വരുന്ന ആംഗിൾ ഓഫ് സ്പ്ലേ ആണെങ്കിൽ നമ്മൾ അതിനെ റിട്ടേൺ വിൻവോൾസ് എന്ന് പറയും. ഓക്കെ, സോ ഇവിടെ പറയുന്നത് റിട്ടേൺ വിൻവോൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റിന് ആൻസർ, അതായത് ഇൻക്ലിനേഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ സ്പ്ലേഡ് വിൻവോൾ എന്ന് പറയുന്നു. അതേസമയത്ത് 90 ഡിഗ്രി വിത്ത് ദ റിവർ ഫ്ലോ ഒക്കെ ആണെങ്കിൽ അതിനെ നമ്മൾ റിട്ടേൺ വിൻവോൾ എന്ന് പറയുന്നു. ഓക്കെ, ഈ ഒരു സർഫസ് അല്ലെ, അബട്ട്മെന്റിന്റെ ഈ ഒരു സർഫസുമായിട്ട് 90 ഡിഗ്രിയാണ് അത് മേക്ക് ചെയ്യുന്നത് അല്ലെ. അതാണ് നമ്മൾ പറയുന്ന റിട്ടേൺ വിൻവോൾസ്. ഇനി എന്താണ്? ദ സ്റ്റോൺസ് ഓർ കോൺക്രീറ്റ് ബ്ലോക്സ് ഓർ മാട്രസസ് പ്ലേസ്ഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് എ റിവർ ഫോർ മിനിമൈസിങ് ആൻഡ് കൺട്രോളിങ് ദ ഇറോഷൻ അല്ലെ. അത് നമ്മൾ നേരത്തെ ഇറോഷന്റെ കേസ് പറഞ്ഞു, വിൻവോൾസ് കൺസിഡർ ചെയ്യുന്നത് അബട്ട്മെന്റിലെ ചുറ്റിലുള്ള എംബാങ്ക്മെന്റ്സ് ഒക്കെ ഇറോഡ് ചെയ്ത് പോകേണ്ടതാണ് പറഞ്ഞത് അല്ലെ. പക്ഷെ ഇവിടെ എന്താണ് പറഞ്ഞത്? അതായത് ബാങ്ക്സ്, റിവറിന്റെ ബാങ്കുകൾ അല്ലെ, റിവറിന്റെ കരകളിലുള്ള സോയിലും അതുപോലെയുള്ള ആ ഒരു ഗ്രൗണ്ട് ഏരിയ ഒന്നും ഇറോഡ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന സ്റ്റോൺ അല്ലെങ്കിൽ കോൺക്രീറ്റ് ബ്ലോക്സ് അല്ലെങ്കിൽ മാട്രസിനെ പറയുന്ന പേരാണ് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന എന്താണ് സാധനം, നമുക്ക് ആദ്യം നോക്കാം അല്ലെ. ഏപ്രൺ, ഏപ്രൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ സ്കൗറിങ്ങും ഇറോഷനും ഒഴിവാക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. പക്ഷേങ്കിൽ ഏപ്രൺ നമ്മൾ കൊടുക്കുന്നത് പൊതുവേ എന്താണ്, ബ്രിഡ്ജിന്റെ ലോവർ പോർഷൻ അല്ലെ, ആ പിയറിന്റെ എല്ലാം, അതായത് ബ്രിഡ്ജിന്റെ നേരെ താഴെയുള്ള ആ ഒരു ഫ്ലോറിലാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത് അല്ലെ, അല്ലെങ്കിൽ ഇതുപോലെ മേസൺറി ബ്ലോക്സ് ഒക്കെ വെക്കുന്നത് അല്ലെ. അപ്പൊ അതാണ് ഏപ്രൺസ്, അതായത് നമ്മുടെ ബ്രിഡ്ജിന്റെ നേരെ താഴെയുള്ള ആ ഒരു ഫ്ലോറിൽ അല്ലെ. പക്ഷെ ഇവിടെ എന്താണ്, റിവർ ബാങ്ക്സ് ആണ് ചോദിച്ചത് അല്ലെ, അപ്പൊ ഏപ്രൺ അല്ല. പിന്നെ എന്താണ് കൾവേർട്സിന്റെ കേസ്? കൾവേർട്സ് പറഞ്ഞാൽ ബേസിക്കലി എന്താ, കൾവേർട്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ബ്രിഡ്ജിന്റെ സ്പാൻ ലെസ് ദാൻ ബ്രിഡ്ജ് സ്പാൻ ലെസ് ദാൻ 6 മീറ്റർ ആണെങ്കിൽ അതിന് നമ്മൾ കൾവേർട്ട് എന്നാണ് പറയുന്നത് അല്ലെ. അതിന് നമ്മൾ കൾവേർട്ട് എന്ന് പറയുന്നു അല്ലെ. അപ്പൊ കൾവേർട്ട് യൂഷ്വലി എന്താണ്, ആ ഒരു ഡ്രെയിനേജ് അല്ലെ, ക്രോസ് ഡ്രെയിനേജിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു മിനിയേച്ചർ ബ്രിഡ്ജ് തന്നെയാണ് കൾവേർട്ട് എന്ന് പറയുന്നത് അല്ലെ. ഇനി സ്കപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി സബ്മേഴ്സിബിൾ ബ്രിഡ്ജസ് ആണ് അല്ലെ. മഴക്കാലത്ത് വേണമെങ്കിൽ വെള്ളം അതിലേക്കൂടെ അതിന്റെ മുകളിലേക്കൂടെ കയറി ഒഴുകിപ്പോകാനുള്ള ഒരു പ്രൊവിഷൻ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ബ്രിഡ്ജസ് ആണ് സ്കപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. നമ്മൾ സിനിമയിലൊക്കെ പാടുകൾ, പഴയ മലയാളം സിനിമയിലെ പാട്ടുകളൊക്കെ കാണുന്ന രീതിയിലുള്ള അല്ലെ, നായികനെല്ലാം അതിന്റെ മുകളിലേ കൂടെ വെള്ളമൊക്കെ തെറിപ്പിച്ചുകൊണ്ട് നടന്നു പോകുന്ന രീതിയിലുള്ള ആ ഒരു ബ്രിഡ്ജസിനാണ് നമ്മൾ സ്കപ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? സ്റ്റോൺസ് ഓർ കോൺക്രീറ്റ് ബ്ലോക്സ് ഓർ മാട്രസസ് പ്ലേസ്ഡ് ഓൺ ബാങ്ക്സ് ഓഫ് റിവർ ഫോർ മിനിമൈസിങ് കൺട്രോളിങ് ആൻഡ് ഇറോഷൻ എന്ന് പറയുന്നത് റിവെറ്റ്മെന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ 4 ടേംസും പഠിച്ചു അല്ലെ. ആ ഒരു ക്വസ്റ്റ്യന്റെ മേ ബി നിങ്ങളുടെ അടുത്ത് ഇനി ഏപ്രിൽ ചോദിച്ചാൽ നിങ്ങൾ അതിന് ആൻസർ ചെയ്യാൻ പറ്റും, കൾവേർട്ട് ചോദിച്ചാൽ അതിന് ആൻസർ ചെയ്യാൻ പറ്റും, അതുപോലെ സ്കപ്പേഴ്സ് ചോദിച്ചാൽ അതിന് ആൻസർ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റോൺസ് ഓർ കോൺക്രീറ്റ് ബ്ലോക്സ് ഓർ മാട്രസസ് പ്ലേസ്ഡ് ഓൺ ബാങ്ക്സ് ഓഫ് എ റിവർ ഫോർ മിനിമൈസിങ് ആൻഡ് കൺട്രോളിങ് ഇറോഷൻ എന്താണ്? റിവെറ്റ്മെന്റ് ആണ് അല്ലെ. അപ്പൊ അത് റിവെറ്റ്മെന്റ് ആണെന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക അല്ലെ. ഇനി നെക്സ്റ്റ് എന്താണ്? വെൻ ഈസ് സ്പ്രെഡ് ഫൗണ്ടേഷൻ അഡോപ്റ്റഡ് ഫോർ ബ്രിഡ്ജസ് അല്ലെ. അപ്പൊ സ്പ്രെഡ് ഫൗണ്ടേഷൻസ് പൊതുവെ എന്താണ്, നമ്മളൊരു എക്സ്കവേഷൻ അല്ലെ, ആ ഒരു റിവറിന്റെ റിവറിൽ ഒരു എക്സ്കവേഷൻ ഉണ്ടാക്കിയിട്ട് അവിടെ നമ്മൾ ഫൂട്ടിങ് ഫൗണ്ടേഷൻ കൊടുക്കുന്നതാണ് ആ ഒരു സ്പ്രെഡ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവിടെ ബേസിക്കലി നമ്മൾ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗുഡ് സോയിൽ ഷുഡ് ബി അവൈലബിൾ അറ്റ് ഷാലോ ഡെപ്തും അതുപോലെ ഡെപ്ത് ഓഫ് വാട്ടർ ഷുഡ് ബി ലെസ് അതായത് നമ്മൾ പറഞ്ഞ പോലെ എന്താണ് എക്സ്കവേഷൻ അല്ലെ, അവിടെ ഒരു കുഴിയൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു സ്പ്രെഡ് ഫൗണ്ടേഷൻ ചെയ്യാൻ വേണ്ടല്ലേ. അപ്പൊ ആ സമയത്ത് നല്ല ഒഴുക്കൊക്കെ ഉള്ള അല്ലെങ്കിൽ നല്ല വാട്ടർ ഡെപ്ത് ഒക്കെ ഉള്ള റിവറാണ് അത് നമുക്ക് ചെയ്യാൻ പറ്റൂല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ നമ്മൾ സ്പ്രെഡ് ഫൗണ്ടേഷൻ ചെയ്യൂ. അതായത് നല്ല സോയിൽ അവൈലബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ എന്താണ് ഡെപ്ത് ഓഫ് വാട്ടർ അധികം ഉണ്ടാവാനും പാടില്ല അല്ലെ. ഇനി നമ്മുടെ സോയിൽ നല്ലതല്ല, ആ ഒരു ഷാലോ ഡെപ്ത് ചെറിയ ഡെപ്തിലുള്ള സോയിൽ നല്ലതല്ലെങ്കിൽ നമ്മൾ അവിടെ പൈൽ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ അതുപോലെ ബാക്കി കേസൻസ് അല്ലെ, വെൽ ഫൗണ്ടേഷനോ അല്ലെ, അങ്ങനെയുള്ള ഫൗണ്ടേഷൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ പൊതുവെ കൊടുക്കുന്നുണ്ടാവുക അല്ലെ. അപ്പൊ ഇങ്ങനത്തെ കേസിൽ ഗുഡ് സോയിൽ ഈസ് അവൈലബിൾ അറ്റ് ഷാലോ ഡെപ്ത് അതുപോലെ വാട്ടർ ഡെപ്ത് ചെറുതാണെങ്കിൽ, ഡെപ്ത് ഓഫ് വാട്ടർ കുറവാണെങ്കിൽ നമ്മൾ അവിടെ സ്പ്രെഡ് ഫൗണ്ടേഷൻ കൊടുക്കാവുന്നതാണ് അല്ലെ. അപ്പൊ അതാണ്, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എ ആണ് അല്ലെ. ഓക്കെ, ഇനി എന്താണ് നെക്സ്റ്റ്? എ ബ്രിഡ്ജ് കമ്പോസ്ഡ് ഓഫ് സെവറൽ സ്മോൾ സ്പാൻസ് ഓഫ് ക്രോസിംഗ് എ വാലി അല്ലെ.
അതാ ചോദിച്ചില്ല. അതായത് എന്താണ് സ്മോൾ സ്പാൻ, കുറേ സ്മോൾ സ്പാനിലുള്ള ഈ ഒരു ഷേപ്പിൽ അല്ലേ. സോ ഇങ്ങനെ കൊടുക്കുന്ന ബ്രിഡ്ജസ്, ഈ ഒരു ഫിഗർ, ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ കൊടുക്കുന്ന ബ്രിഡ്ജസിന് പറയുന്ന പേരാണ് ചോദിച്ചത് അല്ലേ. സോ ബ്രിഡ്ജ് കമ്പോസ്ഡ് ഓഫ് സെവറൽ സ്മോൾ സ്പാൻ അല്ലെ. ഇവിടെ എന്താണ് കുറേ സ്മോൾ സ്പാൻസ് ഉണ്ട് അല്ലേ, കുറേ കുറേ സ്മോൾ സ്പാൻസ് ഉണ്ട്. അങ്ങനെ നമ്മളൊരു വാലി അല്ലെ, ഒരു വാലി, ഒരു താഴ്വാര, ചെറിയ രീതിയിലുള്ള ഒരു താഴ്വാരത്തിൻ്റെയൊക്കെ അക്രോസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ബ്രിഡ്ജസ്, അതിന് പറയുന്ന പേരാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പം നമുക്ക് എന്താണ് അക്വഡക്ട് പറഞ്ഞിട്ടുണ്ട്, ഫോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, വയഡക്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, ഡക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനം അല്ലേ. അപ്പം ഈ അക്വഡക്ട് എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ അല്ലെ, ഒരു ഒരു സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാൾക്ക് പൊതുവെ അറിയുന്ന ഒരു സാധനം അക്വഡക്ട് അല്ലെ. അക്വഡക്ട് എന്താണ്, അക്വഡക്ട് നമ്മൾ പൊതുവെ ഒരു കനാലിനെയൊക്കെ ഒരു ഒബ്സ്ട്രക്ഷൻ, ഒരു നാച്ചുറൽ ഡ്രെയിനോ അല്ലെങ്കിൽ ഒരു റോഡ്വേയോ അതിൻ്റെയൊക്കെ അക്രോസ് ആയിട്ട് നമ്മൾ വാട്ടറിനെ കൊണ്ടുപോകുന്ന അല്ലെ, ആ ഒരു കനാലിനെ കൊണ്ടുപോകുന്ന ആ ഒരു ബ്രിഡ്ജിനെയാണ് നമ്മൾ അക്വഡക്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പം അക്വഡക്ട് അല്ല ഈ കേസിലെ ആൻസർ. പിന്നെ എന്താണ് ഫോർട്ട് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ബ്രിഡ്ജിന്റെ ക്ലാസിഫിക്കേഷൻ ഒന്നും പഠിച്ചിട്ടില്ല അല്ലെ. ഡക്ക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ, ഡക്ക് എന്ന് പറഞ്ഞാല് നമ്മൾ പൊതുവേ ബ്രിഡ്ജിന്റെ ടോപ്പ് സൈഡ് അല്ലെ, ആ ഒരു കാരേജ് വേ എല്ലാം കൊടുക്കുന്ന ആ ഒരു ഏരിയക്ക് പറയുന്ന ആ ഒരു ടോപ്പ് മോസ്റ്റ് പോർഷൻ ഓഫ് ദ ബ്രിഡ്ജിന് പറയുന്ന പേരാണ് ഡക്ക് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്, ബ്രിഡ്ജ് കമ്പോസ്ഡ് ഓഫ് സെവറൽ സ്മോൾ സ്പാൻസ് ഓഫ് ക്രോസിംഗ് എ വാലി എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ് വയഡക്റ്റ് ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്, വയഡക്റ്റ് ആണ് നമ്മൾ പറയുന്ന ഈ സെവറൽ സ്മോൾ, കുറേ സ്മോൾ സ്പാൻസ് കൂടി കൂടി കണക്ട് ചെയ്തിട്ട് ഒരു കൊടുക്കുന്ന രീതിയിലുള്ള ബ്രിഡ്ജസിനെയാണ് നമ്മൾ വയഡക്റ്റ് എന്ന് പറയുന്നത് അല്ലേ. സോ ഇതിൻ്റെ ആൻസർ സി ആണ് അല്ലേ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6 എന്താണ്, എ ബ്രിഡ്ജ് കൺസ്ട്രക്റ്റഡ് ബൈ 2 or more ഹാങ്ങിങ് കേബിൾസ് ഇൻ എ കർവ് ഷേപ്പ് അല്ലേ, ആൻഡ് ആൻഡ് സപ്പോർട്ടിങ് ദ റോഡ് വേ അല്ലേ. അപ്പം ഇങ്ങനെ ഒരു ഒരു കർവ് ഷേപ്പ് ഉണ്ട്, അതിൻ്റെ മേളിൽ ഹാങ്ങിങ് കേബിൾസ് അല്ലേ, അതിനെ അതെന്ത് ചെയ്യുന്നു, അത് റോഡിനെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെ. അപ്പം നമ്മൾ ഇങ്ങനെ പറഞ്ഞ ബ്രിഡ്ജ് അല്ലെ, ഇത് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമ്മൾ പല പല ഫിഗേഴ്സിലൊക്കെ കാണുന്ന ഒരു സാധനമാണ് അല്ലെ. അതായത് ബ്രിഡ്ജ് കൺസ്ട്രക്റ്റഡ് ബൈ 2 or more ഹാങ്ങിങ് കേബിൾസ്, 2 or more ഒന്നും ആയിരിക്കില്ല, കുറേ അധികം ഹാങ്ങിങ് കേബിൾസ് ഉണ്ടാവും അല്ലെ, തൂക്കുവാലം എന്നൊക്കെ പറയുന്ന സാധനം അല്ലെ. അതെന്താണ്, സസ്പെൻഷൻ ആണ് അല്ലെ, സസ്പെൻഷൻ ബ്രിഡ്ജ് ആണ്. ബാക്കി ഫ്ലൈയിങ് ബ്രിഡ്ജ്, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, ബോട്ട് ബ്രിഡ്ജ് എന്നൊക്കെ പറയുന്നത് വെറുതെ കുറച്ച് ടേംസ് തന്നതാണ് അല്ലെ. സോ ഇതിൻ്റെ ആൻസർ എന്താണ്, സസ്പെൻഷൻ ബ്രിഡ്ജ് ആണ് അല്ലെ. നമ്മൾ ഈ കേബിൾസ് ഒക്കെ വെച്ചിട്ട് ഇതുപോലെ സസ്പെൻഡ് ചെയ്തിട്ട് ഈ ഒരു ഡെക്ക് അല്ലെ, ഈ ഒരു ബ്രിഡ്ജ് ഡെക്കിനെ ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് വെക്കുന്ന രീതിയിലുള്ള ബ്രിഡ്ജസിനെ നമ്മൾ പറയുന്നത് സസ്പെൻഷൻ ബ്രിഡ്ജ് എന്നാണ് അല്ലെ. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്, സി ആണ് അല്ലെ, സസ്പെൻഷൻ ബ്രിഡ്ജ് ആണ് നമ്മൾ ഈ പറയുന്ന ബ്രിഡ്ജ്. ഇനി എന്താണ്, ത്രൂ ബ്രിഡ്ജ് ഈസ് വൺ വിത്ത് അല്ലെ, ത്രൂ ബ്രിഡ്ജ്. അപ്പൊ അവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണ്, ബ്രിഡ്ജ് ഫ്ലോറിംഗ് പ്രൊവൈഡഡ് അറ്റ് ടോപ്പ് ഓഫ് സൂപ്പർ സ്ട്രക്ചർ, ബി എന്താണ് ബ്രിഡ്ജ് ഫ്ലോറിംഗ് പ്രൊവൈഡഡ് ബോട്ടം ഓഫ് സൂപ്പർ സ്ട്രക്ചർ അല്ലെ, സി എന്താണ് ബ്രിഡ്ജ് ഫ്ലോറിംഗ് പ്രൊവൈഡഡ് സം ഇന്റർമീഡിയറ്റ് ലെവൽ ഓഫ് സൂപ്പർ സ്ട്രക്ചർ, ഡിയിൽ എന്താണ് നൺ ഓഫ് ദി അബവ് അല്ലെ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ എന്താണ്, അതായത് നമ്മൾ ഒരു ബ്രിഡ്ജ് ഡക്ക് അല്ലെ സൂപ്പർ സ്ട്രക്ചർ, അതായത് ഇവിടെ പിയേഴ്സ് ഉണ്ട്, അതുപോലെ ഇവിടെ സൂപ്പർ സ്ട്രക്ചർ ഉണ്ട്, അതിൻ്റെ ടോപ്പിലാണ് ഈ പറഞ്ഞതുപോലെ ബ്രിഡ്ജ് ഉള്ളത് അല്ലെ, ഈ ടോപ്പിലാണ് ബ്രിഡ്ജ് ഫ്ലോറിംഗ് ഉള്ളതെന്നാണ് പറഞ്ഞത് അല്ലെ. അതായത് കാരേജ് വേ ഒക്കെ പോകുന്നത് ബ്രിഡ്ജിന്റെ ടോപ്പിലേക്ക് കൂടിയാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെ പറയുന്ന ബ്രിഡ്ജുകളെ പറയുന്ന പേര് ഡക്ക് ബ്രിഡ്ജ് ആണ്, ദിസ് ഈസ് കോൾഡ് ഡക്ക് ബ്രിഡ്ജ്. അതായത് ഈ ഫസ്റ്റ് ഓപ്ഷൻ അല്ലെ, ബ്രിഡ്ജ് ഫ്ലോറിംഗ് പ്രൊവൈഡഡ് ടോപ്പ് ഓഫ് സൂപ്പർ സ്ട്രക്ചർ ആണെങ്കിൽ അതിനെ നമ്മൾ ഡക്ക് ബ്രിഡ്ജ് എന്ന് പറയുന്നു അല്ലെ. ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള ബ്രിഡ്ജസ്, അല്ലെ ഇങ്ങനെയൊക്കെ കാണുന്ന ബ്രിഡ്ജസ് അല്ലെ, അതിലെവിടെ ഉണ്ടാവുക, യൂഷ്വലി നമ്മുടെ ബ്രിഡ്ജ് ഡക്ക് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലുണ്ടാവും അല്ലെ, ഈ ഒരു ഷേപ്പിന്റെ അല്ലെ ആ ഒരു ട്രസ് വർക്കിന്റെ ഒക്കെ ബോട്ടത്തിലേക്ക് കൂടി ആയിരിക്കും ബ്രിഡ്ജ് ഡക്ക് പോകുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഈ കേസിൽ എന്താണ്, ഈ കേസിൽ ബ്രിഡ്ജ് ഫ്ലോറിംഗ് ഈസ് പ്രൊവൈഡഡ് ദ ബോട്ടം ഓഫ് ദ സൂപ്പർ സ്ട്രക്ചർ അല്ലെ, അതായത് ഈ സൂപ്പർ സ്ട്രക്ചറിന്റെ ബോട്ടത്തിലാണ് നമ്മുടെ ബ്രിഡ്ജ് ഡക്ക് പോകുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ പറയുന്ന, ഇങ്ങനെ പോകുന്ന ബ്രിഡ്ജുകളെ പറയുന്ന പേര് ത്രൂ ബ്രിഡ്ജ് എന്നാണ്, ത്രൂ ബ്രിഡ്ജ് അല്ലെ. അപ്പൊ ക്വസ്റ്റനിൽ ചോദിച്ചത് ത്രൂ ബ്രിഡ്ജ് ആണ് അല്ലെ. അപ്പൊ ത്രൂ ബ്രിഡ്ജിന്റെ ആൻസർ എന്താണ്, ബി ആണ് അല്ലെ, ബ്രിഡ്ജ് ഫ്ലോറിംഗ് പ്രൊവൈഡ് ദ ബോട്ടം ഓഫ് ദ സൂപ്പർ സ്ട്രക്ചർ, ബി ആണ് നമ്മൾ പറയുന്ന ത്രൂ ബ്രിഡ്ജ്. ഇനി ഈ സീൻ്റെ കൂടി നമുക്കൊന്ന് നോക്കാം അല്ലെ, ബ്രിഡ്ജ് ഫ്ലോറിംഗ് പ്രൊവൈഡ് സം ഇന്റർമീഡിയറ്റ് ലെവൽ അല്ലെ. അപ്പൊ ആ കേസിൽ എന്താണ്, നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ഇങ്ങനെയുള്ള ഒരു ഡ്രസ് വർക്ക് ഉണ്ടാവും, അതിന്റെ ഇടയിലേക്ക് കൂടിയാണ് നമ്മുടെ ബ്രിഡ്ജ് പോകുന്നത് അല്ലെ. സോ ഇതിനെ നമ്മൾ പറയുന്നത് സെമി ത്രൂ ബ്രിഡ്ജ്, ഓക്കെ, സെമി ത്രൂ അല്ലെ, സെമി ത്രൂ ബ്രിഡ്ജ് എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി എന്ന് പറയുന്നത് എന്താണ്, സെമി ത്രൂ ആണ്, ബ്രിഡ്ജ് ഫ്ലോറിംഗ് പ്രൊവൈഡ് സം ഇന്റർമീഡിയറ്റ് ലെവൽ ഓഫ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു സെമി ത്രൂ ബ്രിഡ്ജ് ആണ്. ഓക്കെ,
അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക, ഡെക്ക് ബ്രിഡ്ജ്, ത്രൂ ബ്രിഡ്ജ്, അതുപോലെ തന്നെ സെമി ത്രൂ ബ്രിഡ്ജ് അല്ലെ. അപ്പൊ അതിന് ഇൻ കേസ് നിങ്ങളുടെ അടുത്ത് ഡെക്ക് ബ്രിഡ്ജ് വെച്ച് അതിനുള്ള ആൻസർ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലെ. അതാണ് അപ്പൊ ഇതിന്റെ ആൻസർ. നമ്മൾ എന്താണ് പറഞ്ഞത്? ത്രൂ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ബ്രിഡ്ജ് ഫ്ലോറിംഗ് പ്രൊവൈഡഡ് ബോട്ടം ഓഫ് ദ സൂപ്പർ സ്ട്രക്ചർ. ഓക്കെ ഓക്കെ. ഇനി അടുത്ത എന്താണ്? വിച്ച് ടൈപ്പ് ഓഫ്, നമ്മൾ കൾവേർട്ടിലേക്ക് പോയി അല്ലെ. വിച്ച് ടൈപ്പ് ഓഫ് കൾവേർട്ട് ഈസ് യൂസ്ഡ് ഇൻ ഹൈ ഡിസ്ചാർജ് ലോ ഡെബ്രി ഫ്ലോ. അതാണ്. അപ്പൊ കൾവേർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, എന്താണ്, സ്പാൻ ലെസ് ദാൻ 6 മീറ്റേഴ്സിനെയാണ് നമ്മൾ പൊതുവെ കൾവേർട്ട് എന്ന് പറയാറെന്ന് പറഞ്ഞു അല്ലെ. ഓക്കെ. അപ്പൊ എന്താണ്, വിച്ച് ടൈപ്പ് ഓഫ് കൾവേർട്ട് ഈസ് യൂസ്ഡ് ഇൻ ഹൈ ഡിസ്ചാർജ് ലോ ഡെബ്രി ഫ്ലോ അല്ലെ. അപ്പം യൂഷ്വലി ഈ കേസിൽ നമ്മൾ പറയുന്നത് ആർച്ച് കൾവേർട്ടിനാണ് ഹൈ ഡിസ്ചാർജ് ലോ ഡെബ്രി ഫ്ലോ വരുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ ആൻസർ ഡി ആണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളോട് ഒന്ന് പറയാം അല്ലെ. സ്റ്റീൽ ഗിറർ കൾവേർട്ട് എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി നമ്മൾ എന്താണ്, റെയിൽവേസിന്റെ കേസിൽ അല്ലെ, റെയിൽവേസിന്റെ കേസിലാണ് നമ്മൾ സ്റ്റീൽ ഗിറർ കൾവേർട്ട് കൊടുക്കുന്നത്. അതുപോലെ ബോക്സ് കൾവേർട്ടുമായിട്ട് നമ്മൾ പറയുന്നത് സോഫ്റ്റ് സോയിലിന്റെ കേസിലാണ്. അതുപോലെ തന്നെ എന്താണ്, തിരിച്ചു വരുന്ന കേസ്, അതായത് ലോ ഡിസ്ചാർജും ലോ ഡിസ്ചാർജ് അതുപോലെ ഹൈ ഡെബ്രി ഫ്ലോ അല്ലെ. ലോ ഡിസ്ചാർജ് പറയണമെന്നില്ല, മെയിൻലി ആ ഹൈ ഡിസ്ചാർജ് ആണ്, ഹൈ ഡെബ്രി ഫ്ലോ ആണ്. ഓക്കെ. സോഫ്റ്റ് സോയിലും അതുപോലെ ഹൈ ഡെബ്രി ഫ്ലോ വരുമ്പോൾ അല്ലെ, ഹൈ ഡെബ്രി ഫ്ലോ വരുന്ന സമയത്തും നമ്മൾ ബോക്സ് കൾവേർട്ട് കൊടുക്കുക. പൈപ്പ് കൾവേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി എന്താണ്, കോൺക്രീറ്റ് പൈപ്പ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു കൾവേർട്ട് കൺസ്ട്രക്ട് ചെയ്യുക അല്ലെ. അപ്പൊ ഇതിന്റെ കേസ് എന്താണ്, ഹൈ ഡിസ്ചാർജ് ലോ ഡെബ്രി ഫ്ലോ വരുന്ന കേസിൽ നമ്മൾ ആർച്ച് കൾവേർട്ട് ആണ് പൊതുവെ യൂസ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ. അപ്പൊ ഈ ഒരു കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇനി എന്താണ്, കൾവേർട്ട് വിത്ത് സ്പാൻ ലെസ് ദാൻ 1 മീറ്റർ അല്ലെ. എന്താണ് കൾവേർട്ട് വിത്ത് സ്പാൻ ലെസ് ദാൻ 1 മീറ്റർ? നമ്മൾ പറഞ്ഞു കൾവേർട്ട് എന്ന് പറയുന്നത് തന്നെ 6 മീറ്ററിനേക്കാളും കുറവ് സ്പാൻ വരുന്ന കാര്യങ്ങളെയാണ് നമ്മൾ കൾവേർട്ട് എന്ന് പറയാൻ തുടങ്ങി അല്ലെ. ഇനി 1 മീറ്ററിൽ താഴെ സ്പാൻ വരുന്ന കൾവേർട്ടുകളെ എന്ത് പറയുന്നു എന്ന് പറഞ്ഞാൽ അത് വെൻഡ് വേസ് ആണ്. ഓക്കെ. വെൻഡ് വേസിനെയാണ് നമ്മൾ 1 മീറ്ററിൽ താഴെ സ്പാൻ വരുന്ന കൾവേർട്ടുകളെ പറയുന്നത്. ഓക്കെ. സോ ആൻസർ എന്ന് പറയുന്നതാണ് വെൻഡ് വേസ് ആണ് അല്ലെ. സോ കൾവേർട്ട് വിത്ത് സ്പാൻ ലെസ് ദാൻ 1 മീറ്ററിന് നമ്മൾ വെൻഡ് വേസ് എന്ന് പറയുന്നു അല്ലെ. അപ്പൊ അതും നമ്മൾ പഠിച്ചു. ഓക്കെ. ഇനി ഇതെന്താണ് ടെമ്പററി സ്ട്രക്ചർ? ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്. ടെമ്പററി സ്ട്രക്ചർ വിച്ച് ഇസ് കൺസ്ട്രക്ടഡ് സോ ആസ് ടു റിമൂവ് വാട്ടർ ഫ്രം എൻ ഏരിയ ആൻഡ് മേക്ക് ഇറ്റ് പോസിബിൾ ടു ക്യാരി ഓൺ ദ കൺസ്ട്രക്ഷൻ വർക്ക് അണ്ടർ റീസണബിൾ ഡ്രൈ കണ്ടീഷൻ അല്ലെ. ടെമ്പററി സ്ട്രക്ചർ അതാണ് അവിടുത്തെ ഹൈലൈറ്റ് പോയിന്റ്. ടെമ്പററി സ്ട്രക്ചർ കൺസ്ട്രക്ടഡ് സോ ആസ് ടു റിമൂവ് വാട്ടർ ഫ്രം എൻ ഏരിയ അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞതാണ് നമ്മൾ ഒരു റിവറിൻ്റെ അകത്തൊക്കെ ഒരു ഫൗണ്ടേഷൻ ഒക്കെ അടിക്കുന്ന സമയത്ത് അല്ലെ, അപ്പൊ അവിടെ വെള്ളം ഒഴുകിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ആ വെള്ളത്തിന് അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് ആ ഒരു ഫൗണ്ടേഷനോ അല്ലെങ്കിൽ അവിടെയുള്ള പിയറൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി അല്ലെ. അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഒരു രണ്ട് കാര്യമുണ്ട്, കോഫർ ഡാമും ഉണ്ട്, കേസൻസും ഉണ്ട് അല്ലെ. ഇവിടെ രണ്ട് സാധനം കൊടുത്തിട്ടുണ്ട് അല്ലെ, കോഫർ ഡാം, കേസൻസ് അല്ലെ. അപ്പോൾ ഏതർ കേസൺ അതിലേക്ക് അടിച്ചിറക്കുന്നു അല്ലെങ്കിൽ കോഫർ ഡാം ഷീറ്റ് പൈൽസ് ഒക്കെ വെച്ചിട്ട് കോഫർ ഡാംസ് കൺസ്ട്രക്ട് ചെയ്യുന്നു അല്ലെ. അതായത് അവിടെ ഒരു ഒരു ക്യാവിറ്റി അല്ലെ, ആ ഒരു റിവർ ഈ ഒഴുകിക്കൊണ്ട് നിൽക്കുന്ന റിവറിന്റെ നടുവിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ക്യാവിറ്റി കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് അല്ലെ. ബേസിക്കലി ഒരു ക്യാവിറ്റി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുകയാണ് അല്ലെ. ഒരു സർക്കുലർ ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് നമ്മൾ വാട്ടർ പമ്പ് ചെയ്ത് കളയുന്നു അല്ലെ, വാട്ടർ പമ്പ് ചെയ്ത് കളയുന്നു. പിന്നെ അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ നടുക്ക് ഈ ഒരു ഏരിയയിൽ വെള്ളമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ പറഞ്ഞ പോലെ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നു അല്ലെ. അപ്പോൾ അതാണ് ബേസിക്കലി നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ലെ. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് സാധനമാണ്, ഒന്ന് കോഫർ ഡാമിൻ്റെ കേസ് അല്ലെ, പിന്നെ കേസൻസ് അല്ലെ. അപ്പൊ കേസൻസ് എന്ന് വെച്ചാൽ ബേസിക്കലി എന്താണ്, കേസൺ പെർമനന്റ് സ്ട്രക്ചർ ആണ്. നമ്മൾ കേസൺ അടിച്ചിറക്കിയിട്ടാണ് അവിടെ ഫൗണ്ടേഷൻ ചെയ്തതെങ്കിൽ ഫൗണ്ടേഷന്റെ കൺസ്ട്രക്ഷന്റെ സമയത്ത് ഈ കേസൺസ് ആ ഒരു ഔട്ടർ റിംഗ് അല്ലെ, ആ ഒരു ഫൗണ്ടേഷന്റെ ഭാഗമായി മാറും. ഓക്കെ. അതിന്റെ അകത്തേക്കായിരിക്കും നമ്മൾ ബാക്കിയുള്ള കൺസ്ട്രക്ഷൻ നടത്തിയിട്ട് ആ കേസൺസും കൂടി നമ്മുടെ ഫൗണ്ടേഷന്റെ ഭാഗമായി മാറും. അതായത് കേസൺസ് എന്ന് പറയുന്നത് പെർമനന്റ് സ്ട്രക്ചറാണ് അല്ലെ. അതേസമയത്ത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം പുറമേയുള്ള ആ ഒരു പുറഞ്ചട്ട റിമൂവ് ചെയ്യുന്ന കേസ് അല്ലെ, അതാണ് കോഫർ ഡാം എന്ന് പറയുന്നത്. ടെമ്പററി സ്ട്രക്ചേഴ്സ് ആണ്. ഓക്കെ. സോ ടെമ്പററി സ്ട്രക്ചേഴ്സ് വിച്ച് ആർ കൺസ്ട്രക്ടഡ് ടു റിമൂവ് വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? കോഫർ ഡാംസ് ആണ് അല്ലെ. വെൽ ഫൗണ്ടേഷൻ ഒക്കെ കേസൻസിന്റെ ഒരു കേസ് തന്നെയാണ് അല്ലെ. അപ്പൊ ബോത്ത് ആൻസ് യു എല്ലാ ആൻസർ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സി ആണ് അല്ലെ. കോഫർ ഡാംസിനെയാണ് നമ്മൾ ടെമ്പററി സ്ട്രക്ചർ. അപ്പൊ കേസൻസ് അല്ല, കേസൻസ് പെർമനന്റ് സ്ട്രക്ചറാണ് അല്ലെ. അപ്പൊ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ ആ ഒരു 10 questions നമ്മൾ ഏകദേശം സ്റ്റാർട്ട് ടു എൻഡ് വരെയുള്ള എല്ലാ ടോപ്പിക്സും ഒന്ന് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു 10 questions ആണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് മാത്രമല്ല അതിന്റെ സൈഡ് ബൈ സൈഡ് ഞാൻ പറഞ്ഞ കാര്യങ്ങളും കൂടി നല്ല വൃത്തിയായിട്ട് ഒന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് മേ ബി ഈ ഒരു ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ. സിമ്പിൾ ആയിട്ടുള്ള കുറെ ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെയാണ്
വലിയ നമുക്ക് എന്താണ് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അല്ലേ. അപ്പം നിങ്ങൾ ഈ 10 ദിവസം ചെന്നാലും നല്ല വൃത്തിയായിട്ടൊന്ന് ഒന്ന് പഠിച്ചിട്ടൊക്കെ പോവുക. ഓക്കെ, നമ്മൾ സൈലത്തിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മുടെ ഓവർസിയർ ബാച്ച് ഇപ്പം റണ്ണിംഗ് ആണ്. ഓവർസിയർ ഗ്രേഡ് 1, 2, 3 അങ്ങനെയുള്ള എക്സാമുകൾക്ക് വേണ്ടി, അതുപോലെ ഉള്ള എക്സാമുകൾക്ക് വേണ്ടി നമ്മൾ ഓവർസിയർ ബാച്ചസ് റണ്ണിംഗ് ആണ്. അഡ്മിഷൻസ് ഓപ്പൺ ആണ്. അതുപോലെ ഓൺലൈൻ ബാച്ചിന് 3,999 ആണ് നമ്മൾ പറയുന്ന റേറ്റ്. അതുപോലെ ഓഫ്ലൈൻ ബാച്ചസ്, ചില ആൾക്കാർക്ക് ഓൺലൈനിൽ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അതായത് നമുക്ക് ക്ലാസ്സിൻ്റെ ആ ഒരു എൻവയൺമെൻറ്റിൽ ഇരുന്ന് പഠിച്ചാലേ പ്രോപ്പറായിട്ട് ഒരു ലേണിംഗ് പ്രോസസ്സ് നടക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഓഫ്ലൈൻ ബാച്ചസും റണ്ണിംഗ് ആണ്. അവിടെ പറയുന്ന ഫീസ് എന്ന് പറയുന്നത്, അതായത് ഒരു 3,000 ഓഫ് ഒക്കെ ഉണ്ട് അല്ലേ, 10,000 rupees ആണ് ഇപ്പോൾ കറൻ്റ്ലി ഓഫ്ലൈൻ ബാച്ചിൻ്റെ ഒരു ഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇനി വരാനുള്ള 22-11 അല്ലേ, നവംബർ 22 വരാനുള്ള ട്രേസർ എക്സാം, സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ്റെ എക്സാം അല്ലേ, അത് റെക്കോർഡ് ബാച്ചാണ്. നമ്മൾ ഓവർസിയർ ബാച്ച് പറയുന്നത് ഓൺലൈനിൽ ലൈവ് ബാച്ചസ് ആണ്. ഓക്കെ, ഈ ട്രേസർ എക്സാമിന് വേണ്ടിയിട്ടുള്ള റെക്കോർഡ് ബാച്ചസ് ആണ്. അപ്പോൾ അതും ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് 1,499 അതാണ് അതിൻ്റെ ഒരു ഫീസ് പറയുന്നത്. ഓക്കെ, സോ വാലിഡിറ്റി ആ എക്സാം കഴിയുന്നത് വരെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ള ആൾക്കാർ അല്ലെ, ആ ഒരു എക്സാം എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു എന്താണ് 2 മാസം അല്ലെ, 2 മാസം കംപ്ലീറ്റ്ലി, 2 മാസത്തിൽ കൂടുതലുണ്ടല്ലേ ചെറുതായിട്ട്. അപ്പോൾ അത്രയും ദിവസം കൊണ്ട് നിങ്ങൾക്ക് മേ ബി ഒരു നല്ലൊരു പ്രിപ്പറേഷൻ ഒക്കെ നടത്തുകയാണെങ്കിൽ നമുക്ക് ഗവൺമെൻറ് സർവീസിലേക്ക് കയറാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ അതിനൊക്കെ വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രേസർ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ വളരെ ചെറിയൊരു ഫീസാണ്, 1,499 മാത്രമേ ഉള്ളൂ അല്ലേ. അതാണ് നമ്മളൊരു ഡ്രസ്സൊക്കെ വാങ്ങിക്കുന്ന ഒരു പൈസ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പം നിങ്ങൾ ആവശ്യമുള്ള ആൾക്കാർക്ക് ഈ ഒരു ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ഡിസ്കഷൻ ഞാനിവിടെ നിർത്തുകയാണ്. താങ്ക് യു.